ഹലോ, ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഓട്സ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, നല്ല ഗുണങ്ങൾ ഉള്ളതാണ്. പക്ഷെ പലരും ഓട്സ് ഉണ്ടാക്കുന്നത് ഒരേ രീതിയിലാണ്, പാല്, പഞ്ചസാര ഇതൊക്കെ ഉപയോഗിച്ചാണ് ഓട്സ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ഓട്സ് കഞ്ഞിയായിട്ടും തയ്യാറാക്കാറുണ്ട്. ഇന്നത്തതെന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഓട്സ് മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഉറപ്പാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്താൽ പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യത്തുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റിയാണ് സംഭവം. പാൻ വെച്ച ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം. അപ്പൊ ജീരകം പൊട്ടി അതിന്റെ കളറൊന്ന് ചേഞ്ച് ആയ ശേഷം അതിലേക്ക് മീഡിയം സൈസ് 2 സവാള, വലുതാണെങ്കിൽ 1 എണ്ണം മതി. പച്ചമുളക്, പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാമേ, നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ശേഷം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വൈൽഡ് കളർ ഒന്ന് ചേഞ്ച് ആവട്ടെ. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു എന്ന്. ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു സംഭവമാണിത്. കുറേ നാളായിട്ട് ഞാൻ തേടി നടക്കുന്ന ഒരു സംഭവമാണിത്, ഇങ്ങനെയുള്ള പിച്ചാത്തി. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സെറ്റാണേ, അതിനകത്ത് തന്നെ ഈ പിച്ചാത്തി ഇടുന്ന സ്റ്റാൻഡ് ഇത് വുഡിൻ്റെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലതാണ് സംഭവം. ഇതിനകത്ത് തന്നെ മൂർച്ച കൂട്ടാനുള്ള ആ ഒരു സംഭവം തരുന്നുണ്ട്. 7 പിച്ചാത്തി ഉണ്ട്, അതായത് സ്ലൈസ് ചെയ്യാനുള്ളത്, കട്ട് ചെയ്യാനുള്ളത്, ഷെഫിൻ്റെ പിച്ചാത്തി, ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്തുണ്ടേ. അപ്പം ഇത് അകാരോടെ സെറ്റാണേ. അപ്പം എനിക്ക് വലിയൊരു അതിശയം തോന്നി എന്താണെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നു. അതായത് ഈ ഡിസാനോ കമ്പനിയുടെ, ഞാൻ ഈ ഓയിൽ കാണിച്ചില്ലേ, ആ കമ്പനിക്കാരുടെ, അവർ നമ്മളിട്ട വീഡിയോ കണ്ടിട്ടൊന്നും അല്ല വിളിച്ചത്. അവരിങ്ങനെ പല യൂട്യൂബേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി. ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഡിസാനോ അഗാരോ അവർ രണ്ടും കൂടിയാണ് പ്രോഡക്റ്റുകൾ അയച്ചു തരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അഗാരോടെ ഞാൻ ഓൾറെഡി ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് ഒരു പർച്ചേസ് ചെയ്തതേ ഉള്ളൂ പിച്ചാത്തി സെറ്റ്. പിന്നെ ഓൾറെഡി അവരുടെ OTG ഓവൻ ഞാൻ 3-4 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസാനോടെ ഓയിൽ ഇതുപോലെ മേടിച്ചു, ഓട്സും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ കുറച്ച് സാധനങ്ങൾ അയച്ചു തരാം, അത് കഴിഞ്ഞിട്ട് അവരുടെ നമ്മുടെ വീഡിയോയിൽ അത് പരിചയപ്പെടുത്തണേന്ന്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. അവർ പറഞ്ഞതനുസരിച്ച് ഈ ആഴ്ച മിക്കവാറും ആ സാധനങ്ങൾ എനിക്ക് കിട്ടും. കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലായിട്ട് അത് പരിചയപ്പെടുത്താമേ. അപ്പോൾ ഇത് 3/4 വഴുണ്ടു. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മീഡിയം സൈസ് 2 ടൊമാറ്റോ, വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഒരു ചെറിയ ക്യാരറ്റ്. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതുകൂടാതെ എക്സ്ട്രാ വേണമെങ്കിലും ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 ക്യാപ്സിക്കം, പക്ഷെ സവാള ഉള്ളി മെയിനാണ്, ഒന്ന് കറിവേപ്പില. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് 2 മിനിറ്റ് ഇത് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചിട്ട് വേവിക്കാം. ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വേവണം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ആ ക്യാരറ്റ് ഒന്നും ഭയങ്കരമായിട്ട് വേവണ്ട കേട്ടോ, നമുക്കൊരിച്ചിരി പച്ചപ്പതിൻ്റെ വേണം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാമേ. ഇത് കാശ്മീരി മുളക് പൊടിയാ, അധികം എരി ഇല്ലാത്തതാ. 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 നുള്ള് ഗരം മസാല. ഗരം മസാല ഒത്തിരി വേണ്ട, അതിൻ്റെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓട്സ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡിസാനോടെ ഓട്സ് ആണേ. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടത്തുള്ളൂ. ഈ ഓട്സ് വേണമെന്നുള്ളവർക്ക് ആമസോണിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് ഓട്സിന്, 4 ഗ്ലാസ് വെള്ളം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. വെള്ളത്തിനകത്ത് ഉപ്പ് ഇച്ചിരി മുമ്പിട്ട് നിൽക്കണം, അതാണ് കണക്ക്. ഇനി മുകളിൽ ഇങ്ങനെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് ചേർക്കണം, അത് നല്ലൊരു ടേസ്റ്റ് ആണേ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് ഇങ്ങനെ അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇതേ ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഇത്രയും മതി.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഓട്സ് മസാല റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.